നമസ്കാരം. സി ഐ ടി വിട്ട് സ്വതന്ത്ര സംഘടന രൂപീകരിച്ച ചുമട്ടുതൊഴിലാളി ജീവനൊടുക്കി. സി പി എമ്മിൻ്റെ വധഭീഷണി കാരണമാണ് ചുമട്ടുതൊഴിലാളി ജീവനൊടുക്കിയത്. മുൻ സി ഐ ടി പ്രവർത്തകനായ തൃശൂർ പീച്ചി സ്വദേശി സജിയാണ് ആത്മഹത്യ ചെയ്തത്. സി പി എം വധഭീഷണിയെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യക്കുറിപ്പും പുറത്തുവന്നിട്ടുണ്ട്. ആത്മഹത്യക്കുറിപ്പിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ടെന്നാണ് വിവരം. വധഭീഷണി വരെ ഉണ്ടായിരുന്നെന്നും ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായി ആരോപിക്കുന്നുണ്ട്. സി പി എം അഴിമതി ചോദ്യം ചെയ്തതാണ് സജിയോട് പാർട്ടിക്ക് വിരോധം തോന്നാനുള്ള കാരണമെന്ന് സജിയുടെ സഹോദരൻ ആരോപിച്ചു. സജി കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായും നേതാക്കൾ പരസ്യമായി വധഭീഷണി മുഴക്കിയതായും സഹോദരൻ ബിജു കൂട്ടിച്ചേർത്തു. പാർട്ടിയുമായി സ്വരചേർച്ചയിൽ അല്ലായിരുന്നുവെന്ന് സഹോദരൻ പറയുന്നുണ്ട്. പീച്ചി മേഖലയിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപേ സി പി എമ്മിനകത്ത് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. പ്രദേശത്തെ പാലം പണിയുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ പണം പിടിച്ചിരുന്നു. ഇതിനെ സജി പലപ്പോഴായി ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറി എന്നിവർക്കെതിരെയായിരുന്നു സജി പ്രധാനമായും വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇതേ തുടർന്ന് സി പി എമ്മിനകത്ത് വലിയ രീതിയിൽ സംഘർഷം ഉണ്ടായി. തുടർന്ന് സജി സംഘടന വിട്ട് യൂണിഫോം ഇല്ലാതെ ഒരു സ്വതന്ത്ര സംഘടന ഉണ്ടാക്കി. സി ഐ ടി ഓഫീസ് വെളുത്ത് പെയിൻ്റ് അടിച്ച് സ്വതന്ത്ര ചുമട്ടുതൊഴിലാളി യൂണിയൻ എന്ന ബോർഡും സ്ഥാപിച്ചു. പലതരത്തിൽ പാർട്ടി നേതാക്കൾ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും തൊഴിലാളികൾ വഴങ്ങിയില്ല. കഴിഞ്ഞ 6 മാസമായി സജി ഈ രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാർ പലപ്പോഴായി ഭീഷണി മുഴക്കിയിരുന്നു. വധഭീഷണി വരെ മുഴക്കിയതായിരുന്നു. ഇതേ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് സജിയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അടിയുറച്ച പാർട്ടി പ്രവർത്തകനായിരുന്ന സജിക്ക് തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും നേതാക്കൾ തിരുത്താത്തത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നതായും കുടുംബം ചൂണ്ടിക്കാട്ടി. എന്നാൽ ആത്മഹത്യക്കുറിപ്പിൽ സി പി എമ്മിലെ പ്രാദേശിക നേതാക്കളിൽ നിന്നും വധഭീഷണി ഉണ്ടെന്നും ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരനും പീച്ചി ലോക്കൽ കമ്മിറ്റിയുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നും അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പരാമർശം ഉണ്ടെന്ന് വന്നതോടെ സജിയുടെ സുഹൃത്തുക്കൾ പാർട്ടി നേതാക്കൾക്ക് നേരെ ആരോപണങ്ങളുമായി തിരിഞ്ഞു. ഇതിനെ തുടർന്ന് സി പി എം പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പാർട്ടിയുടെ കൊടുതോരണങ്ങളും പീച്ചി സെന്ററിലെ സി പി എമ്മിന്റെ മണ്ഡപവും അടിച്ചു തകർത്തു. ബ്രാഞ്ച് സെക്രട്ടറി പി ജി ഗംഗാധരനെ പാർട്ടി അംഗങ്ങളായ വർഗീസ് സർക്കിൾ, പ്രിൻസ് തച്ചിൽ എന്നിവർക്കും ആക്രമണത്തിൽ മർദ്ദനമേറ്റു. സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ജനലിന്റെ ചില്ലുകൾ തകർക്കുകയും ശിലാഫലകം തകർക്കുകയും ചെയ്തു. ഏറെക്കാലമായി പീച്ചിയിലെ സി ഐ ടി യൂണിറ്റിൽ ഭിന്നതകൾ നിലനിന്നിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.